അങ്ങനെ എൻ്റെ വെള്ളരിക്ക അതാ ഈ ഒരു കഷ്ണം കൂടിയേ ഉള്ളൂ കേട്ടോ, വിഷുവിന് വാങ്ങിച്ചതാണ്. 10 ദിവസമായി ഓരോ കഷ്ണം ഓരോ ദിവസം എടുത്തെടുത്ത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഇന്ന് ഞാൻ കുറച്ച് കടലപ്പരിപ്പും കൂടി ചേർത്ത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കടലപ്പരിപ്പ് ഞാൻ കുക്കറിൽ വെച്ച് കഴിഞ്ഞു. അപ്പോൾ കഷ്ണം ഒന്ന് വേകട്ടെ, കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വേകട്ടെ. പിന്നെ അരയ്ക്കാനായിട്ട് കുറച്ച് നാളികേരവും പിന്നെ ജീരകവും പച്ചമുളകാണ് കേട്ടോ, അത് പഴുത്ത് പോയതാണ്. അപ്പോൾ അതും കൂടി അരച്ച് വയ്ക്കാം. ഇപ്പോൾ കുക്കറിൽ 4-5 വിസിലൊക്കെ വെച്ചപ്പോഴത്തേക്കും കടലപ്പരിപ്പ് ഏകദേശം വെന്തിട്ടുണ്ട്. കുറച്ച് കുതിർത്തി കഴിഞ്ഞിട്ടാട്ടോ ഞാൻ കടലപ്പരിപ്പ് വേവിച്ചത്, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, അതുകൊണ്ടാണേ. അങ്ങനെ കഷ്ണവും വെന്ത് കഴിഞ്ഞു. ഇനി ആ കടലപ്പരിപ്പും കൂടി അതിലേക്ക് ചേർക്കാം. കടലപ്പരിപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നമ്മൾ തൊമരപ്പരിപ്പ് ചേർക്കുമ്പോൾ ഇങ്ങനെ ഓരോ പരിപ്പും ചേർത്ത് വയ്ക്കുമ്പോൾ അതിന് ഓരോ രുചിയാണ് വന്നത്. ചെറുപരിപ്പാണെങ്കിലും അതെ, കടലപ്പരിപ്പായിക്കോട്ടെ അല്ലെങ്കിൽ തൊമരപ്പരിപ്പായിക്കോട്ടെ, അങ്ങനെ 3-ന് 3 രുചിയായിരിക്കും. അങ്ങനെ ഞാൻ ഓരോ പച്ചക്കറിയിലും അങ്ങനെയൊക്കെ പരീക്ഷിക്കാറുണ്ട് കേട്ടോ. ഓരോ പരിപ്പുകളൊക്കെ അങ്ങനെ വെച്ച് ഞാൻ ചെയ്യാറുണ്ട്. പരിപ്പും കൂടി ചേർത്തിട്ട് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിക്കാം. അങ്ങനെ 1-2 തവളയൊക്കെ വന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഈ ചട്ടി ആയതുകൊണ്ടേ ഗ്യാസ് ഓഫ് ചെയ്താലും ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പെട്ടെന്ന് തിള നമ്മുടെ മറ്റേ പാത്രങ്ങളിലൊക്കെ വെക്കണ പോലെ സ്റ്റോപ്പാവില്ല. അപ്പോൾ ഇനി കടുകും കൂടി വറുത്തിട്ടേക്കാം. കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി വറുത്തിട്ട് അങ്ങനെ കടലപ്പരിപ്പ് വെള്ളരിക്ക കൊണ്ടുള്ള കറി റെഡിയായി. എന്നാൽ കുറച്ച് എരിവൊക്കെ കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ വെച്ചേക്കണത്, കാരണം ഇന്നലത്തെ ആ മല്ലി കൊണ്ടുള്ള ചമ്മന്തിയൊക്കെ ഇരിപ്പുണ്ട് ബാക്കി, പിന്നെ അച്ചാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും മതി എന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ വീണ്ടും കാണാമേ.